ഹലോ നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്നെ കാണാൻ പറ്റുന്നുണ്ട് വ്യക്തമായിട്ട്? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇരുട്ടിലാണ്, അതായത് പ്രഭാതത്തിലാണ് സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാട്ടോ. ഹലോ ഫ്രണ്ട്സ്, നല്ലൊരു വൈബ് കാണിച്ചിട്ടാ. നല്ലൊരു വൈബ്, നല്ലൊരു വൈബ് എന്ന് വെച്ചാൽ ഇപ്പോഴ് കാണാൻ നല്ല വൈബാണ്, പക്ഷേ ഉണ്ടല്ലോ ഇത് അനുഭവിക്കാൻ പാടാ. എന്നുവെച്ചാല് നല്ലോണം സ്വിച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്തെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു വൈബാണ്. പക്ഷേ ഈ വൈബ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് നമ്മളെ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ ക്ലബ്ബ് വഴിയൊക്കെ നമ്മൾ ടൂറ് പോകത്തില്ലേ, ഔട്ടിങ്ങിന്. ഔട്ടിങ്ങിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈബ് കിട്ടുമല്ലോ. ഒന്നുകിൽ നമ്മൾ വെളുപ്പിന് 2:30, 1:30 ഈ ടൈമിങ്ങിലൊക്കെയാണ് നമ്മൾ ടൂറ് പോകാറുള്ളത് നാട്ടിൽ നിന്ന്. നാട്ടിൽ നമ്മൾ ക്ലബ്ബിൽ നിന്നായാലും സ്കൂളുകളിലും കോളേജിൽ നിന്നൊക്കെ പോകുമ്പോൾ സമയത്തൊക്കെ ഇതുപോലത്തെ ഒരു ടൈമിലാണ് നമ്മൾ പോകാറുള്ളത്. അപ്പം അപ്പോൾ കിട്ടാറുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, ആ വൈബാണ് ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അല്ലാതെ വേറെ ഒന്നും തന്നെ അല്ല. ഞങ്ങൾ ഡ്യൂട്ടിക്ക് എന്നും പോകുമ്പം അപ്പം ഞാൻ മനസ്സിൽ കണ്ടാണേ, ഓ പണ്ട് എന്തോ കിട്ടിയ ഒരു വൈബ് ഇപ്പോൾ കിട്ടുന്നു എന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ വണ്ടിയുടെ പേര് കൊമ്പനെന്നോ ഗരുഡനോ ഒന്നും അല്ല. ഈ കൂട്ടത്തിൽ തലയെടുപ്പും ശാലം മൊഞ്ചൊക്കെ ഉള്ള ഇവനാണ് കേട്ടോ. കൊടും ചൂട് കാലമാണല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ എല്ലാവർക്കും ഡ്യൂട്ടി ടൈം ചേഞ്ചാണ്, ഫുൾ നൈറ്റ് ഡ്യൂട്ടിക്കാരുണ്ട്. അതുപോലെ ഇതേപോലെ പ്രഭാതത്തിൽ വെളുപ്പിനെ ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ ടൈമിങ്ങിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും എല്ലാവരും ഈ വെളുപ്പിനെ ഈ ടൈമിങ് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സൂര്യൻ ഉദിച്ച് നമ്മുടെ ഉച്ചയ്ക്ക് വരുന്നതിന് മുമ്പേ റൂമിലെത്തണം എന്നുള്ള ചിന്തയുടെ കേട്ടോ. അന്യായ ചൂടാണ്, അതുകൊണ്ടാണ് ഈ വെളുപ്പിനെ നമ്മൾ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങേണ്ട ടൈമിങ് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നത് കേട്ടോ. പറയുമ്പോൾ നല്ല വൈവാണ്, എന്നിരുന്നാലും അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം കിട്ടുന്നത്. ഇതൊരു കമ്പനിയുടെ വണ്ടികൾ മാത്രമല്ല കേട്ടോ, പല കമ്പനികളുടെ വണ്ടികളായി പോയി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയുന്നില്ല, അതുകൊണ്ട് നമ്മുടെ ഈ റോഡിൻ്റെ സെൻറ്ററിൽ കണ്ടോ ഒരാൾ ട്രാഫിക് ആയിട്ടുണ്ട്, സ്ഥിര കാഴ്ച കേട്ടോ. ഒരു നായ നിൽക്കുന്നുണ്ട സെൻറ്ററിൽ, അവനെന്നും ഉണ്ട് ഇവിടെ ട്രാഫിക് ആയിട്ട്. ഈ നൈറ്റിലെ കാലാവസ്ഥയുണ്ടല്ലോ, ചെന്തങ്ങയിലടിക്കുന്ന കാറ്റ്, ഇളം കാറ്റ്, അതുപോലത്തെ കാറ്റും നല്ലൊരു കാലാവസ്ഥയാണ് ഈ നൈറ്റ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ക്ഷീണമില്ല, അനുഭവപ്പെടുത്തില്ല. നൈറ്റ് ഡ്യൂട്ടിക്കാണെങ്കിൽ അത്ര കുഴപ്പമില്ല. പിന്നെ ഉറക്ക ക്ഷീണം, അതാണ് വേറൊരു പ്രശ്നം. എന്നിരുന്നാലും ചൂടിൽ നിന്ന് എങ്ങനെ ഒഴിവാകാം എന്നതെന്നാണ് എല്ലാവരും ആലോചിക്കുക. അതാണ് ഈ ഓട്ടത്തിൻ്റെ മെയിൻ കാരണം. ഈ വെളുപ്പിനെ മുതൽ ഓടുന്ന ഡ്രൈവർമാരായാലും എല്ലാവരും വർക്കേഴ്സായാലും എല്ലാവർക്കും രാവിലെ ഈ വെളുപ്പം കാലം പോലെ ഓടണം. സ്ഥിരം പ്രതിഭാസമാണ്, എന്നിരുന്നാലും ഉണ്ടല്ലോ മടി ഉണ്ടാവില്ല. കാരണം എന്താ, മടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ വന്നത് അല്ലെങ്കിൽ ഞാൻ വന്നത് ജോലി ചെയ്യാനാണ്. ആ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യം ഉണ്ടല്ലോ, അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പല പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഉണ്ടാകും കേട്ടോ, പല പ്രയാസങ്ങളും പല രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാകും. എന്നിരുന്നാലും ഉണ്ടല്ലോ, നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഏറ്റവും കൂടുതൽ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ട്, കൂടെ നടക്കുന്നവരെ ഒന്നും അറിയാതെ നമുക്കിട്ട് പണി കിട്ടുക, ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്, ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് ഏറ്റവും വേദനപ്പെടുത്തുന്ന അവസ്ഥയെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മൾ ആരും പുറത്തു പറയാറില്ല. അതായത് വീടുകളിലോ നാട്ടിലോട്ട് വിളിച്ച് നമ്മളൊന്ന് പറയാം. നമ്മുടെ കൂട്ടുകാരോടൊക്കെയാണ് കൂടുതലും പറയാറുള്ളത്. അതായത് റൂംമേറ്റോട്, നമ്മൾ കൂടെ നടക്കുന്നവരോടൊക്കെയാണ് കൂടുതലും പറയാറ്, റൂംമേറ്റോടായി കൂടുതലും പറയാറുള്ളത്. പക്ഷേ ആ കൂട്ടത്തിൽ നിന്ന് നമുക്കിട്ട് നമ്മളെ ഇങ്ങനെ വേദനപ്പെടുത്തുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അതൊക്കെയാണ് ഏറ്റവും പ്രയാസപ്പെടുന്നത് കേട്ടോ. പിന്നെ ചിലർക്കൊക്കെ ആണെങ്കിൽ ലോങ് ഡ്രൈവിങ് ആയിരിക്കും കേട്ടോ ഡ്യൂട്ടി, 2 മണിക്കൂർ ലോങ് ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് അടുത്ത ഏരിയയിലേക്ക് ആയിരിക്കും സൈറ്റ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 15-20 മിനിറ്റ് ഡ്രൈവിങ് അത്രയും യാത്രയേ ഉള്ളൂ കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട്, ഞാനെല്ലാം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. എന്നിരുന്നാലുണ്ടല്ലോ, നമ്മൾ കുടുംബത്തെ കൂട് വസിക്കുന്നതിനേക്കാളും കുടുംബത്തിനോട് ജീവിക്കുന്നതിനേക്കാളും കൂടുതൽ വർഷങ്ങൾ കുടുംബത്തോടാണെങ്കിൽ കൂടി വന്ന വർഷത്തിൽ 1 മാസം 2 മാസം ഒക്കെ ആയിരിക്കും ഞങ്ങൾ ജീവിക്കാറുള്ളത് ഓരോരുത്തരും. അതിൽ കൂടുതലാണ് ഞങ്ങളിവിടെ കൂട്ടുകാരോടൊത്ത് ഇവിടെ ജീവിക്കുന്നത്. വർഷങ്ങളോളമാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം അത്രയ്ക്ക് ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. എന്നിരുന്നാലും ഉണ്ടല്ലോ, ഒരിക്കലും ഉണ്ടല്ലോ സുഹൃത്ത് ബന്ധങ്ങൾ ദൃഢമായി നിൽക്കും എന്ന് എനിക്ക് വിശ്വാസമില്ല. അതിൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം, അങ്ങനെ ഒരിക്കലും വരാൻ സാധ്യത. സുഹൃത്ബന്ധങ്ങൾ ദൃഢമായി മുന്നോട്ട് പോകത്തില്ല ഒരിക്കലും.
എപ്പോഴും ഉണ്ടാവുന്നത് രക്തബന്ധങ്ങൾ തന്നെയാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ അനുഭവത്തിൽ അല്ല കാഴ്ചപ്പാടിൽ കൂടെ കണ്ടുവരുന്നത്. ഇനിവേ ഞങ്ങൾ ഡ്യൂട്ടി ടൈം സ്ഥലം അല്ലെങ്കിൽ ഞങ്ങളുടെ സൈറ്റ് അടുക്കാറാവുന്നു. നല്ല സുഹൃത്ബന്ധങ്ങളെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അതിന് നമ്മൾ എന്നെ തുന്നിച്ച് നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ശരിയാണ്, നമുക്ക് അങ്ങനെ പറ്റത്തില്ല. നമുക്കുണ്ടാകുന്ന വീഴ്ചകളിൽ അല്ലെ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ വീർപ്പിച്ച് കാണിച്ച് പെരുപ്പിച്ച് കാണിച്ച് നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്ന സുഹൃത്തുക്കളും അതുപോലെ ആരും ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. അതുപോലെ ഇതുണ്ടല്ലോ ദുബായിൽ നിന്ന് വരുന്ന മെറ്റീരിയൽ കേട്ടോ, ബിൽഡിങ്ങിനൊക്കെ ഉള്ള റെഡിമെയ്ഡ് വരുന്നതാണ്. വെറും പാടിപ്പുഴുത്തുകൾ കൊണ്ട് മാത്രം നമ്മെ സമീപിക്കുന്നവരെയും തിരിച്ചറിയുക, അതായത് നമ്മളെ പൊരുത്തി ചില സമയത്ത് പൊരുത്തി പറയും, അങ്ങനെയുള്ളവരെ നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. എനിവേ തന്നെ ഇവിടെ ഉണ്ടല്ലോ റോഡിൻ്റെ വർക്ക് കിടക്കുവാണ്, നല്ല വർക്ക് കിടക്കുവാണ്, അതാണ് നല്ല ടേണിംഗ് ആണ്. ഇവിടെ ഒരു റൗണ്ട് അപ്പിൻ്റെ ഒരു വർക്കാണ് നടക്കുന്നത്, അതിൻ്റെ ആയിട്ടുള്ള റഷ് ഉണ്ട് ഇവിടെ, മൊത്തത്തിലെ റഷ്. അവിടെ ചെറിയ റൂട്ടാണ് വർക്ക് നടക്കുന്നതിൻ്റെ, ഏതാ നല്ല തിരക്കാണ്. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ നമ്മുടെ കൂടെ നിർത്തുക, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന മുഖങ്ങളെ നമ്മൾ മറക്കരുത്, നല്ല സുഹൃത്ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അല്ലയോ, അങ്ങനല്ലേ, അങ്ങനാവണം, അതാവണം. എനിവേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അത് നൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അതും ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഡ്രൈവറിൻ്റെ ഒപ്പത്തിന് ഇരുന്ന് യാത്ര ചെയ്യുന്നവരുണ്ടല്ലോ, ഉറങ്ങുകയും ചെയ്യല്ലോ കേട്ടോ, അത് റിസ്ക്കാണ്. നമ്മൾ ഉറങ്ങിയാൽ ഡ്രൈവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാവും, ഡ്രൈവർക്കത് കാണുമ്പോൾ ഉറക്കം വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് യാത്ര മധ്യ രാത്രിയുള്ള യാത്രയിൽ ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ പാതി പേരും ഉറക്കത്തിലാണ്, പുറകിലോട്ടിരിക്കുന്നവരെല്ലാം ഉറക്കത്തിലാണ്. നമ്മൾ ഫ്രണ്ടിലായതുകൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കുന്നവർ ഉറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.